പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റാൻഡി ഓർട്ടൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാനുകളെ സംബന്ധിച്ചാണ് ഇക്കഴിഞ്ഞ ദിവസം റാൻഡി ഓർട്ടനും കോഡി റോഡ്സും തമ്മിൽ നടത്തിയ ഒരു പോഡ്കാസ്റ്റിൽ റാൻഡി ഓർഡിൻ്റെ ഭാവി പദ്ധതികളെ സംബന്ധിച്ച് അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി അതിൽ കോഡി റോഡ്സ് ചോദിച്ചത് റാൻഡി ഓർട്ടൻ്റെ അവസാന എതിരാളിയായി ആർക്കെതിരെ മത്സരിച്ച് കളിക്കാനാണ് താൽപ്പര്യം എന്നുള്ളത് ചോദിക്കുമ്പോൾ റാൻഡി കൊടുക്കുന്ന ഒരു മറുപടി തനിക്കിപ്പോൾ നാൽപ്പത്തി നാല് വയസ്സാണ് പ്രായം അൻപത് വയസ്സ് വരെ എങ്കിലും റെസ്ലിംഗ് റിങ്ങിൽ ഡബ്ല്യു ഡബ്ല്യു കരിയർ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും തൻ്റെ റിട്ട് മാച്ച് ആ ഒരു സ്റ്റോറി ആ ഒരു സമയത്ത് ആരാണോ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന റെസ്ലർ ആ താരത്തിനെതിരെ മത്സരിക്കണം എന്നാണ് അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ കോഡി റോഡ്സിനെതിരെ മത്സരിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് എന്നാൽ അഞ്ച് വർഷം കൂടി ബാക്കിയുണ്ട് ഈ അഞ്ച് വർഷത്തിനിടയിൽ ആ പൊസിഷനിലേക്ക് മറ്റൊരു റെസ്ലർ കയറി വന്നാൽ ആ റെസ്ലറിനെതിരെ മത്സരിക്കാനാണ് താൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളത് റാൻഡി ഓർട്ടൺ വെളിപ്പെടുത്തി അതുപോലെ തന്നെ റാൻഡി ഓർട്ടനെ എന്തായാലും ഹോളോ ഫെയിമിലേക്ക് ഇൻറ്റക്റ്റ് ചെയ്യപ്പെടും ആ സമയത്ത് റാൻഡി ഓർട്ടനെ ആര് ഇൻറ്റക്റ്റ് ചെയ്യണം എന്നുള്ളത് കോഡി റോഡ്സ് ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടി ജോ ജോൺസിന തന്നെ ഇൻഡെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് കൂടാതെ ജോൺസിനയുടെ ഒരു റിട്ടയർമെൻറ്റിനെ സംബന്ധിച്ചും റാൻഡി ഓട്ടൺ ഈ ഒരു പോഡ്കാസ്റ്റിൽ മെൻഷൻ ചെയ്യുകയുണ്ടായി ജോൺസിന എന്തായാലും ഈ റിട്ടയർമെൻറ്റ് പ്ലാനിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് വരില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ഡിസംബർ വരെ ജോൺസിന ഡബ്ല്യു ഡബ്ല്യുയിൽ ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും ഡിസംബർ മാസത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റസ്ലിംഗ് റിങ്ങിനോട് വിട പറയാൻ പോകുന്ന ജോൺസിന ഒരിക്കൽ പോലും ഇനി റിങ്ങിലേക്ക് തിരികെ കയറില്ല എന്നുള്ളത് ഉറപ്പാണ് ജോൺസിനെ വാക്ക് ആളുകൾക്ക് വിശ്വസിക്കാം അതുകൊണ്ടാണ് അദ്ദേഹം ജോൺസിന എന്നുള്ളത് രീതിയിൽ അറിയപ്പെടുന്നത് ജോൺസിന ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മാ വാക്ക് മാറ്റി പറയില്ല എന്നുള്ളതും റാൻഡി ഓട്ടൺ ജോൺസിനയുടെ റിട്ടയർമെൻറ്റ് പ്ലാനിനെ സംബന്ധിച്ചുള്ള ഒരു രീതിയിൽ പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ റാൻഡിയോണിൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാൻ അദ്ദേഹത്തിൻ്റെ ഹോൾ ഓഫെയിം ഇൻഡക്ടി എന്നുള്ളത് രീതിയിൽ റാൻഡി ഓട്ടൻ പങ്കുവെക്കുന്ന അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇനി ജോൺസിനയുടെ റിട്ടയർമെൻറ്റ് പ്ലാനുകളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റാൻഡി ഓട്ടൺ പറഞ്ഞത് മുൻപേ ജോൺസിന കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ റിട്ടയർമെൻ്റ് പ്ലാനിൽ നിന്ന് തന്നെ പിന്നോട്ട് വലിക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നുള്ളത് തൻ്റെ മുന്നിലേക്ക് വലിയൊരു എമൗണ്ടിൻ്റെ ഒരു ചെക്ക് വന്നാൽ പോലും അല്ലെങ്കിൽ ആ ഒരു ചെക്ക് എഴുതാൻ പോലുമുള്ള ഒരു ആൾ ഇനി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ തൻ്റെ റിട്ടയർമെൻറ്റ് താൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് തിരികെ റിങ്ങിലേക്ക് കയറുന്ന കാര്യം ഒരാളും ചിന്തിക്കേണ്ട എന്നുള്ളതും താൻ ആരാധകരെ മണ്ടനാക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളതും ജോൺസന പറയുകയുണ്ടായി അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റസ്ലേഴ്സ് ആയി നമ്മൾ കണ്ടിരുന്ന പലരും റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച് പിന്നീട് റിങ്ങിലേക്ക് കയറി വന്നിട്ടുണ്ട് അത്തരത്തിൽ ഒരിക്കലും ജോൺസണയുടെ ഒരു തിരിച്ചറിവ് ഉണ്ടാകില്ല എന്നുള്ളത് സീന അടിവരെ ഇടുന്നുണ്ട് കാരണം റിട്ടയർമെൻ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു റിട്ടയർമെൻറ്റ് ടൂർ വരെ നടത്തി ആളുകളെ എല്ലാവരെയും തൻ്റെ അവസാന മത്സരം അവസാന സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് റീനയിലേക്ക് എത്തിച്ച് പിന്നീട് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം പിന്നെയും റിങ്ങിലേക്ക് കയറുമ്പോൾ അന്ന് തന്നെ കാണാൻ വന്ന ആളുകളോട് താൻ ചെയ്യുന്നത് അതൊരു പാപമല്ലേ എന്നുള്ള രീതിയിലാണ് ജോൺസന സംസാരിച്ചത് അതുകൊണ്ട് ഇനി റിങ്ങിലേക്ക് കയറില്ല എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം അത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കില്ല എന്നുള്ളതും ജോൺസന പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റും കൂടി ജോൺസന പങ്കുവെക്കുന്നുണ്ട് ജോൺസനയുടെ അവസാന എതിരാളി ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ജോൺസന യാതൊരുവിധ സൂചനയും നൽകിയിട്ടില്ല പല എതിരാളികളെ നേരിടാൻ താൽപ്പര്യമുണ്ട് എന്നുള്ളത് ജോൺസന അറിയിച്ചിട്ടുണ്ട് അതിൽ റാൻഡി ഓർഡൺ ഉണ്ട് ഗന്ധറുണ്ട് ബ്രോൺ ബ്രേക്കറുണ്ട് അങ്ങനെ പലതരത്തിലുള്ള സൂപ്പർ സ്റ്റാർസ് ഉണ്ട് അതൊക്കെ നമുക്ക് ഇനി അടുത്ത വർഷം ജനുവരി മാസം മുതൽ കാണാൻ സാധിച്ചേക്കാം അവസാനമായി പങ്കുവെക്കാനുള്ളത് റോം റേൻസിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ലേറ്റസ്റ്റായി സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ സാധിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് റോമൻ റെയിൻസ് എന്നുള്ള പേരിൽ ഉപരി റിയാർപ്ലി കൊടുത്ത ഒരു മറുപടിയെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ളത് അതായത് ഒരു ട്വിറ്ററിൽ ഒരു പോസ്റ്റ് വരികയുണ്ടായി റിയാർപ്ലിയുടെ ഒരു പോസ്റ്റിനെ കീടെയാണ് ആ ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു റോമൻ റിയൻസ് നിലവിൽ തിരികെ വന്നിരിക്കുന്നത് റിയാർപ്ലി ഡെമിൻ പ്രീസ്റ്റ് തുടങ്ങിയവരെക്കാൾ വീക്കായിട്ടാണ് മോശമായിട്ടാണ് എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഒരു മറുപടി റിയാർപ്ലി വളരെ രസകരമായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ട്വിറ്റർ അഥവാ എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പലതും നമുക്ക് കേൾക്കാൻ സാധിച്ചേക്കാം കാരണം അവർ ലിപ് മോർഗൻ്റെ ആരാധകരാണ് അപ്പോൾ ഈ ഒരു അഭിപ്രായം ഇട്ടിരിക്കുന്ന ആ ഒരു ആരാധകൻ്റെ ഡി പി പ്രൊഫൈൽ പിക്ചറിൽ ലി മോർഗൻ ഡൊമിനിക്ക് മൈ സ്റ്റുഡിയോ തുടങ്ങിയവർ ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത് അതിനർത്ഥം ഡൊമിക്കിൻ്റെയോ ലിവിൻ്റെയോ ആരാധകൻ ആണ് എന്നുള്ളതാണ് അപ്പോൾ റിയ പറയുന്നത് ഈ ഒരു ആരാധകൻ ലിവിൻ്റെ ആരാധകനാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ട്സ് പല രീതിയിൽ വന്നേക്കാം ഇവർക്ക് ഇതുതന്നെയാണ് എപ്പോഴും പറയാനുള്ളത് രാവിലെ എഴുന്നേറ്റ് ഇവർ കരയുന്നത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ കാര്യം മൈൻഡ് ചെയ്യേണ്ട ഇത്തരത്തിലുള്ള കുറച്ച് പേരുണ്ട് അവർക്കൊന്നും വലിയ വില കൊടുക്കാതിരുന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടും രസകരമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുകയുണ്ടായി അപ്പോൾ റിയ പറയുന്നുണ്ട് റോമൻ റിയൻസ് ഞങ്ങളെക്കാൾ മോശമല്ല എന്നുള്ളത് റോമൻ റിയൻസിൻ്റെ തിരിച്ചുറിവ് ഞങ്ങളെക്കാൾ മോശമല്ല എന്നുള്ളത് റിയ പറയുന്നുണ്ട് റോമനെ സപ്പോർട്ട് ചെയ്യുകയാണ് റിയ അവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു അഭിപ്രായം പങ്കുവെക്കാനുള്ള കാരണം റിയ റിപ്ലിയും ഡാമിനി പ്രീസ്റ്റും കഴിഞ്ഞ രണ്ട് റോ എപ്പിസോഡായി ജഡ്ജിമിൻ്റെ ഡയൻ ഫാഷനെതിരെ വലിയ രീതിയിൽ അവർക്കൊരു ആധിപത്യം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് റോമൻ റിയൻസ് ആണെങ്കിൽ കഴിഞ്ഞ സ്മാക്ഡൌൺ എപ്പിസോഡിൽ എന്നെ അടിച്ചു നിന്നു എന്നുണ്ടെങ്കിലും ഈ ഒരു സ്മാക്ഡൌൺ എപ്പിസോഡിൽ ജേക്കബ് ഫാറ്റും കൂടി വന്നപ്പോൾ റോമനെ അടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം ട്വിറ്ററിൽ വന്നത് ഇങ്ങനെ കുറേയധികം അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു അഭിപ്രായത്തിന് റിയ കൊടുത്ത മറുപടി വളരെ രസകരമായിരുന്നു റീൻസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതേസമയം ലിമോർഗൻ്റെ ആരാധകനെ ലിപ്മോർഗന് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി കൊടുത്തുകൊണ്ട് വളരെ രസകരമായ രീതിയിൽ അതിനുള്ള ഒരു റിപ്ലൈ ഇട്ടുകൊണ്ട് റിയ ആ ഒരു കാര്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തു എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരെ ബൈ